കാസർഗോഡ് ജില്ലാതല പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് കാഞ്ഞങ്ങാട് സമാപിച്ചു. വിവിധ വിഭാഗങ്ങളിലായി നടന്ന മത്സരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റിട്ടയേർഡ് എസ് പി പി ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ പഞ്ചഗുസ്തി അസോസിയേഷന്റെയും കാഞ്ഞങ്ങാട് ലയൺസ് ജിമ്മിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് 22-ാമത് ജില്ലാതല പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിന് വേദിയൊരുക്കിയത്. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ നിരവധി കായിക താരങ്ങൾ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് ലയൺസ് ബോക്സിംഗ് ഹാളിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും റിട്ടയേർഡ് എസ് പിയുമായ പി ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴാണ് കുറച്ച് അയവൊക്കെ വന്നു, വാക്സിനൊക്കെ തുടങ്ങി. ഞാൻ വാക്സിൻ എടുത്തിട്ടില്ല, സെക്കൻഡ് ഡോസിൽ വെയിറ്റ് ചെയ്യാണ്. നിങ്ങളെല്ലാവരും എടുത്ത് കാണുന്ന വിചാരിക്കുന്നു, ബാക്കിയുള്ള ആൾക്കാരൊക്കെ എടുത്താണെങ്കിൽ പിന്നെ 40 വയസ്സിൽ താഴെയാണെങ്കിൽ പിന്നെ രക്ഷയില്ല, കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മളൊരു പുതിയൊരു പ്രത്യാശയോട് കൂടിയിട്ടുള്ള ഒരു പുതിയ യുഗത്തിലേക്കാണ് നമ്മൾ കാൽവെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്പോർട്സ് ഒരു വർഷമായി നിലച്ചുപോയി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരു നിലച്ചുപോയത് മാതിരി തന്നെയാണ് നമ്മൾ അനുഭവപ്പെട്ടത്. ചടങ്ങിൽ ലോക പഞ്ചഗുസ്തി ജേതാവ് എം പി പ്രതീഷ് അധ്യക്ഷനായി, ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഒബ്സർവർ ടി വി കൃഷ്ണൻ, ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് വിജയകുമാർ പാലക്കുന്ന്, വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻ എ രൂപേഷ്, പഞ്ചഗുസ്തി ദേശീയ താരം ഫൈസൽ കണ്ണൂർ, പഞ്ചഗുസ്തി സംസ്ഥാന താരം ഫെന എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചഗുസ്തി അസോസിയേഷൻ സെക്രട്ടറി പള്ളം നാരായണൻ സ്വാഗതവും ജില്ലാ മൗണ്ടനീയറിംഗ് അസോസിയേഷൻ ട്രഷറർ മുരളി പള്ളം നന്ദിയും പറഞ്ഞു. മത്സരവിജയികൾക്കുള്ള സമ്മാനദാനം കേരള സ്പോർട്സ് കൗൺസിൽ അംഗം ടി വി ബാലൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.